ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പ്ലാറ്റ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര ദിനങ്ങളും അതുപോലെ തന്നെ ദേശീയ ദിനങ്ങളും കുറിച്ചാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും ഒരു മാർക്ക് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നൊരു ഏരിയയാണ്. എൽ ഡി സി എക്സാമിനൊക്കെ ഒരുപാട് തവണ ഇത് പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ് ഈ ഭാഗത്തു നിന്ന്. അതുകൊണ്ട് തന്നെ പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. നമ്മൾ കുറച്ച് ഭാഗങ്ങൾ മാത്രം എടുക്കുന്നത് നിങ്ങൾക്ക് പഠിക്കാൻ സൗകര്യത്തിന് വേണ്ടിയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ജനുവരി അതുപോലെ തന്നെ ഫെബ്രുവരി മാത്രമേ ചർച്ച ചെയ്തത്. അപ്പോൾ ഈ ദിവസം നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മാർച്ച് മാസത്തെക്കുറിച്ചാണ്. മാർച്ചും അതുപോലെ തന്നെ ഏപ്രിൽ മാസത്തെക്കുറിച്ചാണ് നമ്മൾ ജസ്റ്റ് ചർച്ച ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാനും ഇതെന്തായിരിക്കും ഒരു സുഖമായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു രീതി സ്വീകരിക്കുന്നത്. അപ്പം ഓരോ ദിവസം എടുക്കുന്നത് അന്നത്തെ ദിവസം തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് മാറ്റിവെച്ചാൽ എല്ലാം ഒന്നിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടാവില്ല, ഒന്നും ഓർമ്മ വരാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഓരോ ദിവസം എടുക്കുന്ന അന്നത്തെ തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, നമുക്കിനി ഓരോ ദിവസങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാം. ആദ്യമായിട്ട് മാർച്ച് മൂന്ന് ലോക വന്യജീവി ദിനമാണ്. മാർച്ച് മൂന്ന് ലോക വന്യജീവി ദിനമായിട്ട് ആചരിക്കുന്നത് മാർച്ച് 3. അതുപോലെ തന്നെ അടുത്തതാണ് മാർച്ച് 8 ലോക വിമൻസ് ഡേ. മാർച്ച് 8 ലോക വിമൻസ് ഡേ ആണ്. മാർച്ച് 8 ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തത് ഇതാണ്. മാർച്ചിൽ നിന്ന് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത ഒരു ദിവസമാണ് മാർച്ച് 8 എന്നുള്ളത്, ലോക വിമൻസ് ഡേ. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. പിന്നെ അന്നത്തെ ആ വിമൻസ് ഡേൻ്റെ എന്തായിരുന്നത് തീം എന്നുള്ളത് എന്ത് പ്രത്യേകം എഴുതി വെക്കുക. ഇപ്പോൾ 2018, 2019, 2020 ഈ 3 വർഷത്തെ തീമുകളും എഴുതി വെക്കാൻ വേണ്ടി ശ്രമിക്കണം. ആ തീം അങ്ങനെ എടുത്തു ചോദിക്കാൻ സാധ്യത ഉണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ അടുത്ത് നോക്കുക മാർച്ച് 15 ഉപഭോക്തൃ ദിനം, അല്ലെങ്കിൽ കൺസ്യൂമർ ഡേ ആയിട്ട് ആചരിക്കുന്നത് മാർച്ച് 15. അതും കൂടി എന്ത് ചെയ്യുക, അതിൽ ഓർത്ത് വെക്കുക. ദെൻ അടുത്തതാണ് എന്ത്, മാർച്ച് 21 ലോക വനദിനം. ഇപ്പം നമ്മൾ പറയുന്നതൊക്കെ അന്താരാഷ്ട്ര ദിനങ്ങളാണ്, ദേശീയ ദിനങ്ങൾ നമ്മൾ ഇത് കഴിഞ്ഞതിന് ശേഷമാണ് പറയുക. ലോക വനദിനമാണ് മാർച്ച് 21. അതുപോലെ തന്നെ മാർച്ച് 22 ലോക ജലദിനം. മാർച്ച് 22 ലോക ജലദിനം എന്ന് ആ കൂട്ടത്തിൽ ഓർക്കുക. അതുപോലെ തന്നെ മാർച്ച് 23 കാലാവസ്ഥാ ദിനം. മാർച്ച് 23 കാലാവസ്ഥാ ദിനം എന്ത് ചെയ്യുക, അതിൻ്റെ കൂട്ടത്തിൽ ഓർക്കുക. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ പീസ് റിപ്പീറ്റ് ചെയ്തത് മാർച്ച് 8, മാർച്ച് 21, മാർച്ച് 22, മാർച്ച് 23. അപ്പോൾ അതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ടത്. അപ്പം എന്താ ചെയ്യുക, നമുക്ക് ഇത് ജസ്റ്റ് പിന്നെ 21, 22, 23 പിന്നെ കണക്ട് ചെയ്യാൻ വളരെ സുഖമാണ്. കാലാവസ്ഥ മോശമായതുകൊണ്ട് വനത്തിന് എന്ത് ചെയ്തു, ജലം ഒഴിച്ചു കൊടുത്തു. നമുക്ക് എന്ത് ചെയ്യുക, ജസ്റ്റ് പറയാൻ പറ്റും കാലാവസ്ഥ മോശമായതുകൊണ്ട് വനത്തിന് എന്ത് ഒഴിച്ചു കൊടുത്തു, നമ്മൾ ജലം ഒഴിച്ചു കൊടുത്തു എന്ന രീതിയിൽ എന്ത് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ആ രീതിയിലാണ് നമുക്ക് ജസ്റ്റ് ഒരു കണക്ട് ചെയ്യാൻ പറഞ്ഞെന്നുള്ളൂ. നിങ്ങൾക്ക് വേറെ പിന്നെ വനജയുടെ കാലിൽ ബോധക്ഷ്യം ആ രീതിയിലൊക്കെ നമുക്ക് എന്ത് കണക്ട് ചെയ്യാം, ഒരുപാട് കോഡുകളുണ്ട്. പിന്നെ അത് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലവണ്ണം അറിയുന്നതായതുകൊണ്ട് ഞാൻ കൂടൊന്നും പ്രത്യേകം ഇതിന് കണക്ട് ചെയ്യുന്ന ആവശ്യമില്ല. ഞാൻ അടുത്ത് നോക്കാം മാർച്ച് 24 ലോക ക്ഷയരോഗ ദിനം. മാർച്ച് 24 ലോക ക്ഷയരോഗ ദിനം ഏതാണ്, മാർച്ച് 24 എന്ത് ചെയ്യുക, ഓർക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ക്ഷയരോഗ ദിനത്തെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിൻ്റെ തീമുകളും പ്രത്യേകമായിട്ട് എഴുതി വെക്കാൻ വേണ്ടി ശ്രമിക്കണം. കാരണം അത് പി എസ് സി ചോദിക്കുന്നതാണ് അതിൻ്റെ തീം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് സെർച്ച് ചെയ്താൽ, ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ 2030 കൂടെയാണ് പിന്നെ UNO പിന്നെ ക്ഷയരോഗത്തെ നിർമ്മാർജ്ജനം ചെയ്യുന്നുള്ള പദ്ധതി ഇട്ടത്. ഇന്ത്യ പദ്ധതി ഇട്ടത് 2025 കൂടി പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യുന്നുള്ളതാണ് ഇന്ത്യക്കാരുടെ പദ്ധതി എന്ന് പറയുന്നത്. ദെൻ അടുത്തെന്താണ്, മാർച്ച് 27 ലോക നാടക ദിനം. മാർച്ച് 27 ലോക നാടക ദിനമാണ് മാർച്ച് 27. ദെൻ അടുത്തത്, അപ്പോൾ അതാണ് മാർച്ചുമായി ബന്ധപ്പെട്ട സംഗതികൾ പറയാനുള്ളത്. ദെൻ അടുത്ത ദേശീയ ദിനങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ദേശീയ ദിനങ്ങൾ മാർച്ച് 16 നാഷണൽ വാക്സിനേഷൻ ഡേ. മാർച്ച് 16 നാഷണൽ വാക്സിനേഷൻ ഡേ, അല്ലെങ്കിൽ ഇമ്മ്യൂണൈസേഷൻ ഡേ എന്നൊക്കെ പറയാൻ നമുക്ക് പറ്റും. അപ്പോൾ അതാണ് എന്ത് മാർച്ച് 16 എന്ന് പറയാം. അതാണ് ദേശീയ ദിനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് പി എസ് സി ചോദിച്ചിട്ടുള്ളത്. ഇനി കൂടുതൽ ആവശ്യമുള്ള ആളുകൾക്ക് നിങ്ങൾ റാങ്ക് ഫലമൊക്കെ നോക്കി കൂടുതൽ പഠിക്കാവുന്നതാണ്. ഇന്നലെ നമ്മൾ ഏപ്രിൽ മാസത്തിലെ അന്താരാഷ്ട്ര ദിനങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ആദ്യമായിട്ടൊന്ന് ഏപ്രിൽ 7 വേൾഡ് ഹെൽത്ത് ഡേ. ഏപ്രിൽ 7 അതാണ് വേൾഡ് ഹെൽത്ത് ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഏപ്രിൽ 7 ആണെന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അപ്പോൾ അതിൻ്റെ തീമും ആ കൂട്ടത്തിൽ എഴുതി വെക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. 2018, 2019, 2020 ഈ 3 വർഷത്തെ തീമുകളും നിങ്ങൾ എഴുതി വെക്കുക. അപ്പോൾ അത് കറണ്ട് അഫെയറിലൊക്കെ ചോദിക്കാറുണ്ട്, അതുകൊണ്ടാണ് അത് പ്രത്യേകം പറയുന്നത്. ദെൻ അടുത്തെന്താണ്, ഏപ്രിൽ 17 ഹീമോഫീലിയ ഡേ.
ഏപ്രിൽ 17 ഹീമോഫീലിയ ഡേ ആണ് ഏപ്രിൽ 17 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹീമോഫീലിയ ഡേ 2018 അതിന്റെ തീം തന്നെ പലതവണ പിഎസ്സി ചോദിച്ചിട്ടുണ്ട്. അപ്പം അതിന്റെ തീം പ്രത്യേകം എഴുതി വെക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം. ദെൻ അടുത്തത് എന്താണ്, ഏപ്രിൽ 18 ലോക പൈതൃക ദിനം. ഏപ്രിൽ 18 ലോക പൈതൃക ദിനമായിട്ട് ആചരിക്കുന്നത് ഏതാണ്? ഏപ്രിൽ 18 ലോക പൈതൃക ദിനമായിട്ട്